പാഠപുസ്തകങ്ങളിലെ വേറിട്ട വസ്തുതകളും അധിക വിവരങ്ങളും ടെക്സ്റ്റ് ബുക്ക് പ്ലസ് എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ പല്ലുകൾ താടിയെല്ലിലെ ചെറിയ കുഴികളിൽ ക്രമീകരിച്ചിരിക്കുന്ന രീതി അറിയപ്പെടുന്നത് എന്താണ്? തീക്കോഡോണ്ട് എന്നാണ്. ആഗിരണം സാധ്യമാകുന്ന രീതിയിൽ സങ്കീർണമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരിവർത്തന പ്രക്രിയയാണ് ദഹനം അഥവാ ഡൈജഷൻ. മനുഷ്യ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അന്നപദവും അനുബന്ധ ഗ്രന്ഥികളും ഉൾപ്പെടുന്നു. അന്നപദം ആരംഭിക്കുന്നത് വദനഗഹ്വരത്തിലാണ്. വദനഗഹ്വരത്തിൽ പല്ലുകളും നാവും ഉൾപ്പെടുന്നു. മനുഷ്യർക്ക് ജീവിതകാലത്ത് രണ്ടു പ്രാവശ്യം പല്ല് മുളയ്ക്കുന്നതിനാൽ മനുഷ്യരെ ദ്വിജദന്തികൾ എന്ന് വിളിക്കുന്നു. മനുഷ്യരിൽ ആദ്യമുണ്ടാകുന്ന 20 പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുകയും പിന്നീട് 32 സ്ഥിരദന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, അഗ്രചർവണകങ്ങൾ, ചർവണകങ്ങൾ എന്നിങ്ങനെ പല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് ഹെറ്ററോഡോണ്ട്. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകൾ ഉളിപ്പല്ലുകളാണ്. ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ലുകളാണ്. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകങ്ങൾ അഥവാ അഗ്രചർവണകങ്ങളും ചർവണകങ്ങളും. മുകളിലത്തെയും താഴത്തെയും മോണയുടെ ഓരോ പകുതിയിലും ഐ, സി, പി, എം എന്ന ക്രമത്തിൽ പല്ലുകൾ അടുക്കിയിരിക്കുന്നതിനെ ദന്തസൂത്രം ഡെന്റൽ ഫോർമുല ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത്. ഐ 2/2, സി 1/1, പി എം 2/2, എം 3/3 എന്ന രൂപത്തിലാണ്. പല്ലുകളുടെ ഉറപ്പുള്ള ഭാഗം ഇനാമൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇനാമൽ നിർജ്ജീവമാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഡെൻഡൈൻ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യമടങ്ങിയ യോജന കല സിമൻറ്റം. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില. രുചിമുകുളങ്ങൾ കാണപ്പെടുന്നത് പാപ്പിലയിലാണ്. മനുഷ്യ ശരീരത്തിലെ പല്ലുകൾ താടിയെല്ലിലെ ചെറിയ കുഴികളിൽ ക്രമീകരിച്ചിരിക്കുന്ന രീതി അറിയപ്പെടുന്നതാണ് തീക്കോഡോണ്ട്. ആഗിരണം സാധ്യമാകുന്ന രീതിയിൽ സങ്കീർണമായ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പരിവർത്തന പ്രക്രിയയാണ് ദഹനം അഥവാ ഡൈജഷൻ. മനുഷ്യ ദഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അന്നപദവും അനുബന്ധ ഗ്രന്ഥികളും ഉൾപ്പെടുന്നു. അന്നപദം ആരംഭിക്കുന്നത് വദനഗഹ്വരത്തിലാണ്. വദനഗഹ്വരത്തിൽ പല്ലുകളും നാവും ഉൾപ്പെടുന്നു. മനുഷ്യർക്ക് ജീവിതകാലത്തെ രണ്ടു പ്രാവശ്യം പല്ല് മുളയ്ക്കുന്നതിനാൽ മനുഷ്യരെ ദ്വിജദന്തികൾ എന്ന് വിളിക്കുന്നു. മനുഷ്യരിൽ ആദ്യമുണ്ടാകുന്ന 20 പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുകയും പിന്നീട് 32 സ്ഥിരദന്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, അഗ്രചർവണകങ്ങൾ, ചർവണകങ്ങൾ എന്നിങ്ങനെ പല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി ഹെറ്ററോഡോണ്ട് എന്ന് അറിയപ്പെടുന്നു. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ അഥവാ ഇൻസിസേഴ്സ്. ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ കോമ്പല്ലുകൾ അഥവാ കാനൈൻസ് ആണ്. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകങ്ങൾ അഥവാ പ്രീമോളാഴ്സ്, കൂടാതെ ചർവണകങ്ങൾ അഥവാ മോളാഴ്സ്. മുകളിലത്തെയും താഴത്തെയും മോണയുടെ ഓരോ പകുതിയിലും ഐ, സി, പി, എം എന്നീ ക്രമത്തിൽ പല്ലുകൾ അടക്കിയിരിക്കുന്നതിനെ ദന്തസൂത്രം അഥവാ ഡെന്റൽ ഫോർമുല ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ഐ 2/2, സി 1/1, പി എം 2/2, എം 3/3. പല്ലുകളുടെ ഉറപ്പുള്ള ഭാഗം ഇനാമൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇനാമൽ നിർജ്ജീവമാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യമടങ്ങിയ യോജന കല സിമൻറ്റം. നാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണ് പാപ്പില. രുചിമുകുളങ്ങൾ, ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത് പാപ്പിലയിലാണ്. അന്നപദം വഴുവഴുപ്പുള്ളതാകാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഗോബ്ലറ്റ് കോശങ്ങൾ. അന്നപദത്തിൻ്റെ ഭാഗങ്ങൾ വദനഗഹ്വരം, ഗ്രസനി, അന്നനാളം, ആമാശയം, ചെറുകുടൽ, അപ്പൻഡിക്സ്, വൻകുടൽ, മലദ്വാരം എന്നിങ്ങനെയാണ്. ആഹാരവും വായുവും കടന്നുപോകുന്ന പൊതുവിടമാണ് ഗ്രസനി. ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും ആരംഭിക്കുന്നത്.
ആഹാര സാധനങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. കഴുത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് പോകുന്ന കുഴലാണ് അന്നനാളം അഥവാ ഓസോഫാഗസ്. അന്നനാളം ആമാശയത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു നിയന്ത്രണ പേശിയാണ് ആമാശയ അന്നനാള പിതായക സ്നായു. ഗാസ്ട്രോ ഓസോഫാഗൽ സ്പിങ്ക്ലർ സ്പിങ്ക്ടർ. ആമാശയ സഞ്ചിക്ക് ജെ ആകൃതിയാണ്, ജെ ക്യാപിറ്റൽ ജെ ആകൃതിയാണ്. ചെറുകുടൽ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു, ഡുവോഡിനം ജിനുനം ഇലിയം. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം പക്വാശയം ഡ്യുവോഡിനം ആണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം പക്വാശയം അഥവാ ഡുവോഡിനം. ആമാശയം പക്വാശയത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന നിയന്ത്രണ പേശിയാണ് പൈലോറിക് സ്ഫിങ്ക്ടർ. പക്വാശയത്തിന് ക്യാപിറ്റൽ സി ആകൃതിയാണ് ഉള്ളത്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഉൾഭാഗത്തെ ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നത് വില്ലസുകളാണ്. വൻകുടലിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, സീക്കം കോളൻ മലാശയം. സീക്കം ഒരു ചെറിയ സഞ്ചിയാണ്. ഇതിൽ ഉപകാരികളായ ചില സൂക്ഷ്മജീവികളുണ്ട്. സീക്കത്തിൽ നിന്ന് വിരൽ പോലെ തള്ളി നിൽക്കുന്ന അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ്. അന്നപദം വഴുവഴുപ്പുള്ളതാകാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഗോബ്ലെറ്റ് കോശങ്ങളാണ്. അന്നപദത്തിൻ്റെ ഭാഗങ്ങളാണ് വദനഗഹ്വരം, ഗ്രസനി, അന്നനാളം, ആമാശയം, ചെറുകുടൽ, അപ്പൻഡിക്സ്, വൻകുടൽ, മലദ്വാരം എന്നിവ. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതു ഇടമാണ് ഗ്രസനി. ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും ആരംഭിക്കുന്നത്. ആഹാര സാധനങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. കഴുത്തിൽ നിന്ന് ആമാശയത്തിലേക്ക് പോകുന്ന കുഴലാണ് അന്നനാളം അഥവാ ഓസോഫാഗസ്. അന്നനാളം ആമാശയത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ഒരു നിയന്ത്രണ പേശിയാണ് ആമാശയ അന്നനാള പിതായക സ്നായു. ഗാസ്ട്രോ ഓസോഫാഗൽ സ്ഫിങ്ക്ടർ. ആമാശയ സഞ്ചിക്ക് ക്യാപിറ്റൽ ജെ ആകൃതിയാണ്. ചെറുകുടൽ മൂന്ന് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു, ഡുവോഡിനം ജിനുനം ഇലിയം. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗമാണ് പക്വാശയം അഥവാ ഡുവോഡിനം. ആമാശയം പക്വാശയത്തിലേക്ക് തുറക്കുന്ന ഭാഗത്ത് കാണപ്പെടുന്ന നിയന്ത്രണ പേശിയാണ് പൈലോറിക് സ്ഫിങ്ക്ടർ. പക്വാശയത്തിന് ക്യാപിറ്റൽ സി ആകൃതിയാണ് ഉള്ളത്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിൻ്റെ ഉൾഭാഗത്തെ ഉപരിതല വിസ്തീർണം കൂട്ടാൻ സഹായിക്കുന്നത് വില്ലസുകളാണ്. വൻകുടലിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, സീക്കം കോളൻ മലാശയം. സീക്കം ഒരു ചെറിയ സഞ്ചിയാണ്. ഇതിൽ ഉപകാരികളായ ചില സൂക്ഷ്മജീവികളുണ്ട്. സീക്കത്തിൽ നിന്ന് വിരൽ പോലെ തള്ളി നിൽക്കുന്ന അവയവമാണ് വെർമിഫോം അപ്പൻഡിക്സ്. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? മൂന്ന് ജോഡി. മനുഷ്യ ശരീരത്തിൻ്റെ ദഹന ഗ്രന്ഥികളാണ് ഉമിനീർ ഗ്രന്ഥികൾ, കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ. മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് പരോട്ടിക്, സബ്ലിംഗ്വൽ, സബ്മാക്സിലറി എന്നിവ. ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസ്, ലൈസോസൈം. അന്നജത്തെ ജലവിശ്ലേഷണ പ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് മാൾട്ടോസ് എന്ന ഡൈസാക്കറൈഡാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. പൂർണ്ണ വളർച്ചയുള്ള ഒരു വ്യക്തിയിൽ കരളിൻ്റെ ഭാരം 1.2 മുതൽ 1.5 കിലോഗ്രാം വരെയാണ്. ഉദരാശയത്തിൽ ഡയഫ്രത്തിൻ്റെ താഴെയായി രണ്ട് ഇതളുകളായാണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ബഹിർസ്രാവി ഗ്രന്ഥിയായും അതായത് എക്സോക്രൈൻ ഗ്ലാൻഡായും അന്തസ്രാവി ഗ്രന്ഥി അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്.
ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ആഗ്നേയ രസം അഥവാ പാൻക്രിയാറ്റിക് ജ്യൂസ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? 3 ജോഡി. മനുഷ്യ ശരീരത്തിലെ ദഹന ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? ഉമിനീർ ഗ്രന്ഥികൾ, കരൾ, ആഗ്നേയ ഗ്രന്ഥി. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പരോട്ടിക് ഗ്ലാൻസ്, സബ്ലിംഗ്വൽ ഗ്ലാൻസ്, സബ്മാക്സിലറി എന്നിവ. ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസും ലൈസോസൈമും. അന്നജത്തെ ജലവിശ്ലേഷണ പ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് മാൾട്ടോസ് എന്ന ഡൈസാക്കറൈഡാക്കി മാറ്റുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. പൂർണ്ണ വളർച്ചയുള്ള ഒരു വ്യക്തിയിൽ കരളിൻ്റെ ഭാരം 1.2 മുതൽ 1.5 കിലോഗ്രാം വരെയാണ്. ഉദരാശയത്തിൽ ഡയഫ്രത്തിൻ്റെ താഴെയായി 2 ഇതളുകളായാണ് കരൾ സ്ഥിതി ചെയ്യുന്നത്. പിത്തരസം അഥവാ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. എക്സോക്രൈൻ ഗ്ലാൻഡായും എൻഡോക്രൈൻ ഗ്ലാൻഡായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്. അതായത് ബഹിർസ്രാവി ഗ്രന്ഥിയായും അന്തസ്രാവി ഗ്രന്ഥിയായും പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥിയാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ആഗ്നേയ രസം. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ശ്വേതരക്തകോശവും കോശങ്ങളും അവയുടെ ശതമാനവും ധർമ്മവും നോക്കാം. ശ്വേതരക്തകോശമായ ഗ്രാനുലോസൈറ്റുകളിലെ കോശങ്ങളാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബയസോഫിൽ. അതിൽ ന്യൂട്രോഫിൽ 60 മുതൽ 65% വരെയാണ്, ഫാഗോസൈറ്റോസിസ് ആണ് ഇതിൻ്റെ ധർമ്മം. ഈസിനോഫിൽ 2 മുതൽ 3% വരെയാണ്, അണുബാധ തടയലാണ് ഈസിനോഫിലിൻ്റെ ധർമ്മം. ബേസോഫിൽ 0.5 മുതൽ 1% വരെയാണ്, വീങ്ങൽ പ്രതികരണമാണ് ധർമ്മം. ശ്വേതരക്തകോശത്തിൽ അഗ്രാനുലോസൈറ്റുകളുടെ കോശങ്ങളാണ് മോണോസൈറ്റും ലിംഫോസൈറ്റും. അതിൽ മോണോസൈറ്റ് 6 മുതൽ 8% വരെയാണ്, ഫാഗോസൈറ്റോസിസ് ആണ് ധർമ്മം. ലിംഫോസൈറ്റ് 20 മുതൽ 25% വരെയാണ് ഉള്ളത്, രോഗപ്രതിരോധ ശേഷി ഉളവാക്കുന്നതാണ് ധർമ്മം. ശ്വേതരക്തകോശങ്ങളാണ് ഗ്രാനുലോസൈറ്റുകളും അഗ്രാനുലോസൈറ്റുകളും. ശ്വേതരക്തകോശങ്ങളാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. അതിൽ ഗ്രാനുലോസൈറ്റുകളാണ് ന്യൂട്രോഫിലും ഈസിനോഫിലും ബേസോഫിലും. ഈ ന്യൂട്രോഫിൽ ശരീരത്തിൽ 60 മുതൽ 65% വരെയാണ് ധർമ്മം, ഫാഗോസൈറ്റോസിസ് ആണ്. ഈസിനോഫിൽ 2 മുതൽ 3% വരെയാണ് കാണപ്പെടുന്നത്, അണുബാധ തടയുന്നതാണ് ധർമ്മം. ബേസോഫിൽ 0.5 മുതൽ 1% വരെയാണ്, വീങ്ങൽ പ്രതികരണമാണ് ധർമ്മം. ഇനി അഗ്രാനുലോസൈറ്റുകളിൽ പെടുന്ന കോശങ്ങളാണ് മോണോസൈറ്റും ലിംഫോസൈറ്റും. അതിൽ മോണോസൈറ്റ് 6 മുതൽ 8% വരെയാണ്, ഫാഗോസൈറ്റോസിസ് തന്നെയാണ് ധർമ്മം. ലിംഫോസൈറ്റിൻ്റെ ധർമ്മം രോഗപ്രതിരോധ ശേഷി ഉളവാക്കുന്നതാണ്. എത്ര ശതമാനമാണ് ഉള്ളത്? 20 മുതൽ 25% വരെയാണ് ഉള്ളത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് എന്താണ്? സീറം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് എന്താണ്? സീറം. ദ്രവ മാട്രിക്സ് ആയ പ്ലാസ്മ, രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങളടങ്ങിയ ഒരു പ്രത്യേക യോജന കലയാണ് രക്തം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55% പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവ് 90% മുതൽ 92% വരെയാണ്. പ്ലാസ്മയിലെ പ്രോട്ടീനിൻ്റെ അളവ് 7 മുതൽ 8% വരെയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് എന്താണ്? സീറം. ദ്രവ മാട്രിക്സ് ആയ പ്ലാസ്മ, രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങളടങ്ങിയ ഒരു പ്രത്യേക യോജന കലയാണ് രക്തം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയിലെ ജലത്തിൻ്റെ അളവ് 90 മുതൽ 92% വരെയാണ്. പ്ലാസ്മയിലെ പ്രോട്ടീനിൻ്റെ അളവ് 7 മുതൽ 8% വരെ.
പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ എന്നിവയാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ ഗ്ലോബുലിൻ ഫൈബ്രിനോജൻ. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രോഗപ്രതിരോധ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ ആണ്. കോശദ്രവ്യത്തിൽ തരികളുള്ള ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രാനുലോസൈറ്റുകൾ. മനുഷ്യ ശരീരത്തിലെ മൂന്ന് തരം രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ എറിത്രോസൈറ്റ്സ്, ശ്വേതരക്താണുക്കൾ ലൂക്കോസൈറ്റ്സ്, പ്ലേറ്റ്ലെറ്റുകൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം അരുണരക്താണുക്കൾ അഥവാ ചുവന്ന രക്താണുക്കൾ RBC ആണ്. ഇരുമ്പടങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണമായ മാംസ്യം കാണപ്പെടുന്നത് അരുണരക്താണുക്കളിലാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് 12 മുതൽ 16 ഗ്രാം വരെയാണ്. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസമാണ്. അതിനുശേഷം ഇവ സ്പ്ലീനിൽ നശിപ്പിക്കപ്പെടുന്നു. അരുണരക്താണുക്കളുടെ ശ്മശാനം അല്ലെങ്കിൽ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അരുണരക്താണുക്കളുടെ ആകൃതി ബൈകോൺകേവ് ആണ്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശമാണ് ശ്വേത രക്തകോശങ്ങൾ അഥവാ വെളുത്ത രക്തകോശങ്ങൾ. കോശദ്രവ്യത്തിൽ തരികളുള്ള ശ്വേത രക്തകോശങ്ങളാണ് ഗ്രാനുലോസൈറ്റുകൾ. കോശദ്രവ്യത്തിൽ തരികളില്ലാത്ത ശ്വേതരക്തകോശങ്ങളാണ് അഗ്രാനുലോസൈറ്റുകൾ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ലിംഫോസൈറ്റുകൾ 2 തരമുണ്ട്, ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നവയാണ് ബി ലിംഫോസൈറ്റുകൾ. തൈമസ് ഗ്രന്ഥിയിൽ രൂപപ്പെടുന്നവയാണ് ടി ലിംഫോസൈറ്റുകൾ. കോശദ്രവ്യത്തിൽ തരികളുള്ള ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത് എന്താണ്? ഗ്രാനുലോസൈറ്റുകൾ എന്നാണ്. മനുഷ്യ ശരീരത്തിലെ മൂന്ന് തരം രക്തകോശങ്ങളാണ് അരുണരക്താണുക്കൾ, ശ്വേതരക്താകോശങ്ങൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശമാണ് അരുണരക്താണുക്കൾ അഥവാ ചുവന്ന രക്തകോശങ്ങൾ. ഇരുമ്പടങ്ങിയ ചുവന്ന നിറത്തിലുള്ള ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണമായ മാംസ്യം കാണപ്പെടുന്നത് അരുണരക്താണുക്കളിലാണ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ 100 മില്ലി ലിറ്റർ രക്തത്തിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിൻ്റെ അളവ് 12 മുതൽ 16 ഗ്രാം വരെയാണ്. അരുണരക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. അരുണരക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസമാണ്. അതിനുശേഷം ഇവ പ്ലീഹയിൽ നശിപ്പിക്കപ്പെടുന്നു. അരുണരക്താണുക്കളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലീഹയാണ്. അരുണരക്താണുക്കളുടെ ആകൃതി ബൈകോൺകേവ് ഷേപ്പാണ്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ശ്വേത രക്തകോശങ്ങൾ അഥവാ വെളുത്ത രക്തകോശങ്ങൾ അഥവാ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. കോശദ്രവ്യത്തിൽ തരികളുള്ള ശ്വേത രക്തകോശങ്ങളാണ് ഗ്രാനുലോസൈറ്റുകൾ. കോശദ്രവ്യത്തിൽ തരികളില്ലാത്ത ശ്വേതരക്തകോശങ്ങളാണ് അഗ്രാനുലോസൈറ്റുകൾ. കോശദ്രവ്യത്തിൽ തരികളില്ലാത്ത ശ്വേതരക്തകോശങ്ങളാണ് അഗ്രാനുലോസൈറ്റുകൾ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ലിംഫോസൈറ്റുകൾ 2 തരത്തിലുണ്ട്, ബി ലിംഫോസൈറ്റുകളും ടി ലിംഫോസൈറ്റുകളും. അസ്ഥിമജ്ജയിൽ രൂപപ്പെടുന്നവ ബി ലിംഫോസൈറ്റുകളാണ്. തൈമസ് ഗ്രന്ഥിയിൽ രൂപപ്പെടുന്നവ ടി ലിംഫോസൈറ്റുകളാണ്. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.